सीतापदे राम राजेन्द्र राघव श्रीधर श्रीनिधे श्रीपुरुषोत्तम श्रीराम देव देवेश जगन्नाथ नारायणाखिलाधारा नमोस्तुते। സമുദ്രതീരമായ രാമേശ്വരത്ത് എല്ലാവരും ഒത്തുകൂടിയ അവസരത്തിൽ രാവണന്റെ ദൂതനായ ശുഗൻ അവിടെ എത്തി. യുദ്ധത്തിനൊരുങ്ങാതെ മടങ്ങിപ്പോകാൻ രാവണൻ പറയുന്നതായി അറിയിച്ചു. രാമന്റെ നിർദ്ദേശപ്രകാരം വാനരർ ശുഗനെ പിടിച്ചു കെട്ടിയിട്ടു. സമുദ്രം കടക്കാൻ ഇനി എന്തു ചെയ്യണം എന്ന് സൈന്യം ആലോചന തുടങ്ങി. ലങ്കയിലേക്ക് കടക്കാൻ ഒരു ചിറ അഥവാ പാലം കെട്ടണം എന്ന് രാമാദികൾ ഉറപ്പിച്ചു. വിശ്വകർമാവിന്റെ മകനായ നളൻ എന്ന വാനരനായകനായിരുന്നു അതിന്റെ നേതൃത്വം. സേതുബന്ധനം തുടങ്ങുന്നതിനു മുമ്പ് ശ്രീരാമൻ രാമേശ്വരത്ത് ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് പൂജ നടത്തി. മഹാദേവന്റെ ആ ക്ഷേത്രം ഇന്നും അവിടെ നിലകൊള്ളുന്നു. തുടർന്ന് സമുദ്രത്തോട് ചിറകെട്ടാനുള്ള വഴി ചോദിക്കാനായി ആലോചന. 3 ദിവസങ്ങൾ വ്രതനിഷ്ഠയോടെ പ്രാർത്ഥിച്ചെങ്കിലും സമുദ്രം വഴി നൽകിയില്ല. ഒടുവിൽ എൻ്റെ പൂർവികർ വളർത്തിയെടുത്ത സമുദ്രത്തെ ഇന്ന് ഞാനായി നശിപ്പിച്ചു കളയുമെന്ന് കോപാകുലനായ രാമൻ പറഞ്ഞു. ലക്ഷ്മണ, എൻ്റെ അമ്പും വില്ലും കൊണ്ടുവാ എന്ന് പറഞ്ഞ് രാമൻ സമുദ്രത്തിലേക്ക് അയക്കാൻ അമ്പെടുത്ത് തയ്യാറായി. ഉടൻ സമുദ്രം പ്രത്യക്ഷപ്പെടുകയും ക്ഷമാപണം നടത്തുകയും ചെയ്തു. ചിറ നിർമ്മിക്കാൻ വേണ്ടി വഴി നൽകാമെന്ന് സമ്മതിച്ച് സമുദ്രം മറഞ്ഞു. അങ്ങനെ കപിവീരനായ നളന്റെ നേതൃത്വത്തിൽ സേതുബന്ധനം ആരംഭിച്ചു. കപികൾ കല്ലും മരങ്ങളും കൊണ്ടുവന്ന് ചിറ കെട്ടാൻ തുടങ്ങി. ഈ സമയത്ത് കൗതുകകരമായ ഒരു കാഴ്ച രാമൻ കണ്ടു. ഒരു അണ്ണാൻ കുഞ്ഞ് സമുദ്രജലത്തിൽ പോയി മുങ്ങുന്നു. മണൽ കിടന്ന് ഉരുളുന്നു. ചിറയുടെ മുകളിൽ പോയി ശരീരം കുടയുന്നു. ഇങ്ങനെ തൻ്റെ ദേഹത്ത് പറ്റിപ്പിടിച്ച മണൽ തരികൾ അവിടെ വീഴ്ത്തുന്നു. പിന്നെയും സമുദ്രത്തിൽ പോയി മുങ്ങുന്നു. അങ്ങനെ ഈ പ്രവൃത്തി ആവർത്തിക്കുന്നു. രാമന് എന്തെന്നില്ലാത്ത വാത്സല്യം തോന്നി. ആ അണ്ണാൻ കുഞ്ഞിനെ സ്നേഹത്തോടെ രാമൻ തലോടി. അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്ന് കേട്ടിട്ടില്ലേ? ഇതാണ് ആ കഥ. അങ്ങനെ 5 ദിവസം കൊണ്ട് ചിറകെട്ടൽ കഴിഞ്ഞു. വാനരന്മാർ പാലത്തിലൂടെ നടന്ന് അതിൻ്റെ ഉറപ്പ് പരിശോധിച്ചു. ഒത്തൊരുമിച്ച് ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചാൽ നടക്കാത്തതായി ലോകത്ത് ഒന്നും തന്നെയില്ല.